ഹലോ എവ്രിവൺ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു പയർമെഴുക്ക് വരട്ടിയാണ് നമ്മൾ ലോങ് ബീൻസ് വെച്ചിട്ടാട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ലൊരു സൈഡ് ഡിഷാണ് ഇത് ചോറിന് വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പയർ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു 4 കപ്പ് ലോങ് ബീൻസ് കട്ട് ചെയ്തതാട്ടോ. ഇനി നമ്മൾ ഒരു പോട്ട് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ബീൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ ഇങ്ങനെ കറിവേപ്പില ചേർത്ത് കഴിയുമ്പോഴേക്ക് കറിവേപ്പില വല്ലാണ്ട് പൊട്ടില്ല കേട്ടോ എണ്ണയിൽ കിടന്നിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് നമ്മൾ സവോള അരിഞ്ഞതാണ്, അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളിയും നമ്മളെ തേങ്ങാക്കൊത്തൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഉപ്പാണ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്ക് തീ കുറച്ചിട്ടിട്ട് പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലിഡ് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ബീൻസ് മെഴുക്ക് വരട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഉടനെ പോകാണ്ട് നോക്കുക. വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് കടിക്കാനുള്ളതാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ അത് ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ.